കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത് കറണ്ട് ബില്ല് കൂട്ടിയ സാധാരണ ജനങ്ങളെ ബാധിക്കില്ലെന്നാണ്. ബാധിക്കില്ലെന്ന് പറഞ്ഞ കറണ്ട് ബില്ല് അടക്കണ്ടേ? ബില്ലൊന്നും അടക്കണ്ടേ? ബാധിക്കില്ല എന്ന് മന്ത്രിക്ക് ബാധിക്കൂല. പല സംസ്ഥാനങ്ങളും വൈദ്യുതി സൗജന്യമായിട്ട് കൊടുക്കാൻ തുടങ്ങി. നമ്മൾക്ക് ഇവിടെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമല്ലേ, എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഇത്രയും ചാർജ് ഇവര് കൂട്ടി വാങ്ങുന്നത്? എന്തിട്ടായിരിക്കും? മതിയാണില്ല, എത്ര ഇട്ടിട്ട് മതിയാണില്ല. അതാണ് ഇങ്ങനൊരു ഭരണമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്? ഇല്ല, നല്ല ഭരണമാണ് പ്രതീക്ഷിച്ചത്. പെൻഷൻ തന്നെ ഉണ്ടില്ലേ? 3-4 മാസം എത്തുമ്പോഴാ 1-2 മാസത്തെ കൊടുക്കണം. ആ പരമാവധി അവർക്ക് കടം കിട്ടാനുള്ള അടുത്ത് കടം മേടിച്ചിരുന്നു ഇവര്. ഇപ്പൊ ഈ കഴിഞ്ഞ തവണ പെൻഷൻ കൊടുത്തപ്പോഴത്തേക്കും പറഞ്ഞത് 2 മാസം പെൻഷൻ വേഗം കൊടുക്കുന്നു, പെരുന്നാളിന് കൊടുക്കുന്നതാണ്. പക്ഷെ അത് പെൻഡിങ് എന്നതായിരുന്നില്ല. അതായത് ഇന്ന് ഇപ്പൊ 4 മാസമായി, 4-ാമത്തെ മാസം. അത് കൃത്യമായിട്ട് കിട്ടുന്നില്ല. കിട്ടണില്ല. പക്ഷെ പെൻഷനും കിറ്റും എല്ലാം വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നടക്കുന്നുണ്ട്, അതും കൊടുക്കണില്ല. കഴിഞ്ഞ ദിവസം കർണാടകയില് അവര് പറഞ്ഞൊരു കാര്യം, എസ്കോർട്ട് വേണ്ട മന്ത്രിമാര് സഞ്ചരിക്കുമ്പോഴാണ്. പക്ഷെ നമ്മുടെ മന്ത്രി അങ്ങനെ, നമ്മുടെ മന്ത്രിമാര് ഡബിളാണ്. എന്നിട്ടും പെൻഷൻ കൊടുക്കാൻ കഴിയില്ല. ഡ്രൈവർമാരുടെ ഇത് കണ്ടില്ലേ, അതൊന്നും കൊടുക്കലില്ല. അതുങ്ങളൊക്കെ എന്തോരം കഷ്ടപ്പെടുന്നു. പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന വണ്ടികൾക്ക് പോലും പെട്രോൾ അടിക്കാനായിട്ട്. അതാണ് പറഞ്ഞത്, എല്ലാം ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ് എല്ലാം. കേരളത്തിന്റെ മുഖം മാറണമെങ്കിൽ മാറണമെങ്കിൽ വേറെ ഏതെങ്കിലും ഗവൺമെന്റ് വരണം, അല്ലാണ്ടെന്ന് പറയണം. മരണം മാറ്റം എല്ലാരും ആഗ്രഹിക്കുന്നത് അതാ. കർണാടകയിൽ ഉണ്ടായിരുന്ന പോലെ ഒരു നല്ലൊരു ഭരണ മാറ്റം ഉണ്ടെങ്കിൽ നല്ലത്. നല്ലതാണ്.